ഗബി ഗേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ചിറ്റാർ പെരുന്നാട് പഞ്ചായത്തിന്റെ അതിർത്തിയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിർത്തിയിലെ ചില വിശേഷങ്ങൾ. അതിർത്തിയിൽ എന്ന് പറയുമ്പോൾ മണക്കയം പാലത്തിന് സമീപമുള്ള ചെറിയൊരു തുരുത്ത് എന്ന് വേണം പറയാം. അതിലെ ചെറിയ വിശേഷങ്ങൾ, സായാഹ്നങ്ങളിലെ നമുക്ക് സമയങ്ങളൊക്കെ ചെലവഴിക്കാൻ പറ്റിയ ഒരു തുരുത്താണെന്ന് പറയാം. തുരുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന പോലുള്ള വലിയ പ്രതീക്ഷകളൊന്നും വെക്കണ്ട എങ്കിൽ പോലും, പക്ഷെ ഇവിടെ വന്നാൽ നമുക്ക് തോന്നും ഇത്രയ്ക്ക് സൗന്ദര്യമുള്ളൊരു മേഖലയാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. എന്തായാലും അതിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് എത്തിച്ചേരാനുള്ള വഴിയെപ്പറ്റിയാണ് ചിത്രീകരിക്കുന്നത്. സീതത്തോട്ടിൽ നിന്നും ചിറ്റാർ വഴി പെരുന്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മണക്കേമ്പാലം കഴിഞ്ഞ് ഒരു 200 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലോട്ടൊരു റോഡുണ്ട്. ഇടത്തോട്ട് തിരിയുന്ന റോഡ്, ഇടത്തോട്ട് തിരിയുന്ന റോഡ് ഈ ആറിൻ്റെ തീരത്തേക്കാണ് എത്തുന്നത്. അവിടാണ് ഈ ഭാഗം. അതിൻ്റെ നമ്മൾ ഈ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ മറുകര, അതായത് ഈ കാണുന്ന കക്കാട്ടാറാണി കാണുന്ന ഇതിൻ്റെ മറുകരയാണെങ്കിൽ പാമ്പിനി എന്ന് പറയുന്ന മേഖലയാണ്. പാമ്പിനി പാമ്പിനി റോഡാണ് നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇട സൈഡിലായിട്ട് കാണുന്ന ഈ മേഖലയെന്ന് പറയുന്നത് പെരുന്നാട് പഞ്ചായത്തിലേക്ക് പോകുക. പെരുന്നാട് പഞ്ചായത്തിലേക്കുള്ള റോഡ്, പെരുന്നാട് റോഡ്, പെരുന്നാട് പുതുക്കട റോഡ്, അതാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു സ്ഥലം ഈ സ്ഥലമാണ്. ഇവിടെ വന്നാലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ടിൻ്റെ മധ്യത്തായ ചെറിയൊരു തുരുത്ത്. പക്ഷെ റോഡിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി ഇത്രയൊന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല. കുറഞ്ഞൊരു 1 ഏക്കർ വിസ്തൃതിയിലായിട്ട് കിടക്കുന്ന റബ്ബറൊക്കെ ഉൾപ്പെട്ട ഒരു ചെറിയൊരു തുരുത്ത് എന്ന് പറയാം. തുരുത്തിലെ കാഴ്ചകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിരവധി പക്ഷികളുണ്ട്. പക്ഷികളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അത് ചില ചില സമയങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ച് രാവിലെയുമായിട്ടൊക്കെ വരുവാണെങ്കിലാണ് ഈ പക്ഷികളുടെ സാന്നിധ്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്. പിന്നെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കന്നുകാലി പരിപാലന കേന്ദ്രമാണ് എന്ന് പറയാം. ഇവിടെ എപ്പം വന്നാലും ഇവിടെ കുറേ പോത്തുകളെ കാണാം. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും എനിക്ക് അനുഭവപ്പെട്ട പ്രത്യേകത വരുന്നൊരു ചൂണ്ടയുമായിട്ട് പോകണം. ചൂണ്ടയിടാൻ പറ്റുന്ന സ്ഥലമാണ് ഇല്ല ഈ സ്ഥലങ്ങൾ. സ്ഥലമൊക്കെ ആണെങ്കിൽ ചൂണ്ടയുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വൈകുന്നേരത്തേക്ക് പോകുമ്പോഴത്തേക്ക് വൈകിട്ടത്തേക്ക് ഒരു കറിക്കുള്ള മീനുമായിട്ട് പോകാം. അതാണൊരു പ്രത്യേകത. കാരണം വെച്ചാൽ അത്രയ്ക്കും മീനിൻ്റെ സാന്നിധ്യമുണ്ട്. മീൻ സാന്നിധ്യം വെച്ചാൽ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എന്നാൽ ഒരു 2 കിലോമീറ്റർ താഴോട്ട് പോയാൽ കാരികയും ജലവിധ പദ്ധതിയാണ്. അതായത് കാരികയും അയ്യപ്പ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ജലസംഭരണി ആണ് ഈ കാണുന്നത്. അതാണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അതായത് അവിടെ ചെന്ന് ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഈ നമ്മളിപ്പം നിൽക്കുന്നതിൻ്റെ ഇവിടെ നിന്ന് ഈ വെള്ളത്തിൽ കൂടി നമ്മളങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം ഒരു തൊട്ട് മേളിൽ കാണുന്നതാണ് അവിടെ ആ കാണുന്നതാണ് മണക്കയം പാലം. ആ മണക്കയം പാലത്തിൻ്റെ നേരെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു 100 മീറ്റർ കാണത്തുള്ളായിരിക്കും. വെള്ളം കെട്ടിക്കിടക്കുന്ന ശാന്തമായ രീതിയിൽ ഉള്ള ഒരു മേഖല. അല്ലാതെ ശാന്തമേഖല ചില നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം വരുമ്പോൾ ആരും വെള്ളത്തിൽ കുളിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നടത്തുക. കാരണം ഇവിടെ നല്ല ആഴമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ആവിധ ശ്രമങ്ങളിലേക്കൊന്നും പോകരുത്. അതിവിശാലമായ ജലസംഭരണി. പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറേ കൂടി നല്ല നല്ല പദ്ധതികളൊക്കെ വരുവാണെങ്കിൽ നിരവധി ആൾക്കാരെ നമ്മുടെ ഈ അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്ക് തന്നെ സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം. വലിയ സാമ്പത്തിക ചിലവൊന്നുമില്ല. ഇപ്പം തന്നെ കുറേ ചാരിപഞ്ചൊക്കെ ഇവിടെ സ്ഥാപിച്ച് അതനുസരിച്ച് ഉള്ള ഒരു സെറ്റപ്പൊക്കെ ഒരുക്കിയാൽ ഈ സമീപപ്രദേശങ്ങൾ, അതായത് ചിറ്റാർ സീതത്തോട് പെരുന്നാട് പഞ്ചായത്തിലുള്ള ആൾക്കാർക്കൊക്കെ സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം. അതാണ് എൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. ഇപ്പം ഞാൻ ചൂണ്ടയിടുന്നതിനെ പറ്റി പറഞ്ഞു. ചൂണ്ടയിടാൻ വേണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് ചൂണ്ട തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇഷ്ടംപോലെ മീനുകളുള്ള മീനുകൾ ശരിക്കും ഉണ്ട്. കാരണം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഈ പദ്ധതികളൊക്കെ വരുന്നതിന് മുമ്പ് ആറ്റു തോട്ടയടിയിലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജലവിധ പദ്ധതികളുടെയൊക്കെ വരവോടുകൂടി ഈ വിധമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിന്നു. തോട്ടയടിയിലെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പോലും ഇല്ല. പണ്ടാണെങ്കിൽ പകൽ സമയങ്ങളിൽ മിക്കപ്പോഴും തോട്ട താഴെ മേളിലൊക്കെ തോട്ടയിട്ട മീനെ പിടിക്കുന്ന ഒരു പ്രവൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല.
നിനക്ക് മാറ്റമായി. നേരത്തെ ഈ സ്ഥലമാണെങ്കിൽ ഇവിടെ എല്ലാം ഈ കാണുന്നല്ലേ തെങ്ങുകൾ കണ്ടില്ലേ, മൊത്തം തെങ്ങും റബ്ബറും ഒക്കെ ആയിരുന്നു, നിറച്ചുമായിരുന്നു. ഈ കാരികയും ജലവിധ പദ്ധതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം തന്നെയും പദ്ധതിയുടെ കാച്ച്മെൻ്റ് ഏരിയ ആയിട്ട് മാറി. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങി. അവരെല്ലാം ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് വെള്ളം കെട്ടിക്കിടന്നു. തുടർന്ന് ഈ മേഖലകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം തന്നെ നശിച്ചു തുടങ്ങി. അത് ഈ റബ്ബറൊക്കെ പോയി. ആ നിന്നൊക്കെ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് കാണുന്നത്. ആ തെങ്ങുകൾ പൂർണ്ണമായിട്ട് നിലംപൊത്തി. ഇപ്പോൾ അതിനകത്തൊന്നുമില്ല. ഇപ്പം പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന എല്ലാ തെങ്ങുകളിലും ഉണങ്ങി നിൽക്കുന്ന തെങ്ങുകളിലെല്ലാം തന്നെ പക്ഷികളുടെ കൂടുണ്ട്. നമ്മുടെ ഒരു രാവിലെ വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ സ്ഥാനത്ത് ശരിക്കും കാണാം. ഈ ഭാഗത്ത് നമ്മളിപ്പം തന്നെ നിൽക്കുന്ന ഇവിടെ ക്യാമ്പ് പറഞ്ഞില്ലേ, ഇവിടെയൊക്കെയാണ് ചൂണ്ടയിടാനൊക്കെ നല്ല സ്ഥലമാണ്. ചൂണ്ടയിടാന്ന് വെച്ചാൽ ഇവിടെയൊക്കെ എപ്പോഴും നല്ല സാന്നിധ്യം. മീനിയുടെ സാന്നിധ്യമൊക്കെ എപ്പോഴും വരുന്നവരൊക്കെ ആണെങ്കിൽ ചൂണ്ടയുമായിട്ടൊക്കെ വന്ന് കൈ നിറയെ മീനും പിടിച്ചുകൊണ്ട് പോവാം. ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണെങ്കിൽ ഒരു ബോട്ട് സർവീസ് നടത്തിയാൽ നിരവധി ആൾക്കാരെ നമുക്ക് ഇവിടെ ആകർഷിക്കാൻ കഴിയും. കുട്ടവസം സവാരി ആണെങ്കിലും ഏത് സവാരികൾക്കാണെങ്കിലും വളരെ ദൂരം പോകേണ്ട ഒരു സാഹചര്യം. പക്ഷേ അപ്പോൾ നമ്മളീ കാണിച്ച ചിത്രീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.